Hello friends, in our kitchen, ellavarkkum swagatham. Innu njan vannittullathu athrayum taste ullu oru evening snacks recipe aayittanu. Idu potato noodles finger aanu undakkunnathu. Athrayum eluppathil thayyaarakkan pattum yathoru buddhimuttille cheyyanayittu. Athrayum taste aanu idu. Idinu vendi 3 urulankizhungu ide valippathilulla urulankizhungu pulungi uppittu pulungiyathinu shesham tholi kalanjeduthaanu idu. Idilekku oru kaal cup corn flour eduthund. Ini corn flour kayyil illathavaru maida edukka. 3 tablespoon അരിപ്പൊടി ഒരു ചെറിയ സബോള ചെറുതായി അരിഞ്ഞത് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി നൂഡിൽസ് വാങ്ങുമ്പോൾ കിട്ടുന്ന മസാല ഉണ്ടല്ലോ നൂഡിൽസിന്റെ പാക്കറ്റിൽ ഉണ്ടാവുന്ന ആ മസാല പാക്കറ്റ് 1 1/2 ടീസ്പൂൺ ചാട്ട് മസാല നൂഡിൽസിന്റെ ഇതേപോലത്തെ ഒരു പീസ് എടുത്തിണ്ട് വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് നമ്മൾ പുഴുങ്ങി വെച്ച ഉരുളങ്ങ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മുടെ ഉരുളങ്ങ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എല്ലാ പൊടികളും ചേർത്ത് കുഴച്ചെടുക്കുക ആദ്യം നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക ചാട്ട് മസാല കുരുമുളക് പൊടി പച്ചമുളക് സബോള ഒരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടി എല്ലാം കൂടി നന്നായി ഒന്ന് കുഴയ്ക്കാം നമ്മുടെ അരിപ്പൊടിയും ഉരുളക്കിഴങ്ങും സബോളയും ചാട്ട് മസാലയും കുരുമുളക് പൊടിയും ഒക്കെ കൂടി നന്നായി മിക്സ് ചെയ്ത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഉരുളങ്ങ അരിപ്പൊടിയൊക്കെ കൂടി കുഴച്ച് വെച്ചത് നമുക്ക് ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് ഒരു ഫിംഗറിന്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക കൈയിൻ്റെ മുകളിൽ ഒട്ടുണ്ട് വെച്ചിങ്ങ ഒരു തുള്ളി വെള്ളം നനയ്ക്കുക കയ്യിലൊരു തുള്ളി വെള്ളം നനച്ചതിന് ശേഷം ഇതുപോലെ ഉരുട്ടിയെടുക്കുക ബാക്കിയുള്ളതും കൂടി ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം ഇപ്പോൾ നമ്മുടെ ഉരുളങ്ങ കൂട്ടല ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നൂഡിൽസിന്റെ മസാല ഉണ്ടല്ലോ ഈ പാക്കറ്റിലെ മസാലപ്പൊടി നമ്മൾ എടുത്തു വെച്ച കോൺഫ്ലവറും കൂടിയിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കുക കോൺഫ്ലവറും മാഗി ഈ നൂഡിൽസിന്റെ മസാല ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറേശ്ശേട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ല പെട്ടെന്ന് വെള്ളം ഒഴിച്ച് വെള്ളം അധികമാവരുത് ഒരു കാൽ കപ്പോളം വെള്ളം വേണ്ടി വരും കുറച്ച് തിക്കായ ബാറ്ററാണ് വേണ്ടത് നമ്മൾ ഉരുളക്കിഴങ്ങ് ഫിംഗർ ആയിട്ട് വെച്ചിട്ടുണ്ടല്ലോ ഉരുട്ടിയെടുത്ത് വെച്ചത് ഇതിൽ മുക്കിയിട്ട് വേണം നമുക്ക് നമ്മുടെ നൂഡിൽസ് ഒന്ന് പൊടിച്ചിട്ട് അതിലൊന്ന് പുരട്ടിയെടുക്കാൻ കാരണം നൂഡിൽസ് അതിൻ്റെ മുകളിൽ പൊതിഞ്ഞെടുക്കണം ഈ ബാറ്ററിൽ മുക്കിയതിന് ശേഷം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതേ കൺസിസ്റ്റൻസി മതി
ഇനി നമുക്ക് നമ്മുടെ നൂഡിൽസ് ഉണ്ടല്ലോ, നൂഡിൽസ് ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കണം. നല്ല നൈസാക്കി പൊടിക്കല്ല, ഈ പീസുകളൊക്കെ ഒന്ന് ചെറുതാക്കണം, ചെറുതാക്കിയിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ നൂഡിൽസ് ഇതുപോലെ പൊടിച്ച് വന്നിട്ടുണ്ട്. നൂഡിൽസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും മാഗി എന്നാണ് വായിൽ വരിക. ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ഉരുട്ടി വെച്ചത് ഓരോന്നും ഇതിൽ മുക്കി, ബാറ്ററിൽ മുക്കിയതിന് ശേഷം നമുക്ക് ഈ നൂഡിൽസിൽ ഒന്ന് പൊതിഞ്ഞെടുക്കണം. ഇതൊന്ന് ബാറ്റർ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് പൊതിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും കൈകൊണ്ട് ഒന്ന് അമർത്തി കൊടുക്കുക. ഇതുപോലെ അല്ല നമുക്ക് ഈ ബാറ്ററിൽ മുക്കിയതിന് ശേഷം നൂഡിൽസിൽ പൊതിഞ്ഞെടുക്കുക. ഇപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ഫിംഗർ എല്ലാം നൂഡിൽസിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കണം, അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ നൂഡിൽസ് ഫിംഗർ 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി ഓരോന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഫ്ലെയിം ഏറ്റും മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഞാൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു ഭാഗം തന്നെ കെടുക്കുമ്പോൾ ആ ഭാഗം മാത്രം നല്ല മുരിഞ്ഞു കിട്ടും, മറ്റേ ഭാഗം ശരിക്കാവില്ല. അത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ നൂഡിൽസ് ഫിംഗർ ഇവിടെ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്, നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഇട്ട് കൊടുത്തിട്ട് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അല്ല വെച്ചാൽ ഒരു സൈഡ് മാത്രമാണ് ഇതിൻ്റെ ആവുക. അപ്പോൾ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക, ഇത് നല്ലൊരു ഗോൾഡൻ കളർ ആയി മുരിഞ്ഞ് വരുന്നവരെ. ഇപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ നൂഡിൽസ് ഫിംഗർ എല്ലാം ഇവിടെ റെഡി ആയിട്ട് ഇത് ലാസ്റ്റ് ട്രിപ്പ് നമ്മൾ കോരിയായി. ഇപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ നൂഡിൽസ് ഫിംഗർ ഇവിടെ റെഡി ആയിട്ട് അത്രയും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. യാതൊരു ബുദ്ധിമുട്ടില്ല ചെയ്യാനായിട്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ മറക്കാതെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.